ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എജ് വൺസ് അഗെ ഓക്കെ സോ നമ്മൾ സോൾട്ട് അനാലിസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ നമ്മൾ ഇന്ന് ആ ഒരു എക്സ്പെരിമെൻ്റിൽ സെഷനിലേക്കാണ് വരുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് തവണ പറഞ്ഞതാണ് നമ്മൾ ഇവിടെ ഒരു സാൾട്ട് എടുത്തിട്ട് അത് അനലൈസ് ചെയ്യല്ല ഓരോ സാഡിലെ ആനിയോണേയും കാറ്റോൺ റിയാക്ഷൻസ് നിങ്ങൾ കാണിച്ചിട്ടാണ് സോ ഇങ്ങനെ ആയിരിക്കും റിയാക്ഷൻ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ അവിടെ പറഞ്ഞ രൂപത്തിൽ ആദ്യം ആനയോണ്ട ടെസ്റ്റുകൾ പഠിച്ചിട്ട് അത് അത് കണ്ടുപിടിക്കുക പിന്നെ അതിനെ കൺഫേം ചെയ്യുക ഗ്രൂപ്പ് കണ്ടുപിടിക്കുക കാറ്റോണിൻ്റെ ഐഡന്റിഫൈ ചെയ്യുക കാറ്റോൺ കൺഫേം ചെയ്യാം ഇതേ പ്രൊസീജിയറിൽ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അന്ന് എക്സാം ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ക്ലാസ് ആണ് ഇത് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞൊന്നും ഒഴിപ്പിക്കുന്നില്ല സോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് ഞാനും ഓക്കെയാണ് ആണെന്ന് വിചാരിക്കുന്നു സോ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തിയറി എക്സാം ആണെങ്കിലും പ്രാക്ടിക്കൽ എക്സാം ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റേണ്ടത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് സോ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം സോ ലാബിലെ ഫുൾ മാർക്ക് നമ്മുടെ ലക്ഷ്യം ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി അതൊരിക്കലും മാർക്ക് എടുത്ത് രാവിലെ എണിക്കുമ്പോഴും ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി കിടക്കാൻ പോകുമ്പോഴും ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആ ഒരു ടേബിൾസ് ഒക്കെ അല്ലേ അതൊക്കെ ഒന്ന് നമ്മളെ ചുമരൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ കാർബനറ്റഡ് ഡയലൂഡ് എച്ച് അല്ലേ അതുപോലെ അസറ്റിയറ്റഡ് ഡയലൂഡ് സാഫിരി അസില് ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അടയ്ക്ക് അപ്പം വീട്ടിലുള്ള ഇവർ ഇതെന്താ പറ്റിയത് ഈ ചെങ്ങായ്ക്ക് എന്ത് പറ്റി ഇവയ്ക്ക് ഇവർ എന്താ പറ്റിയത് അമ്മ നമ്മളമ്മെ വന്നിട്ട് ചോദിക്കാം സോ ഞാൻ പപ്പം പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ലാബിൽ ഇൻ്റെ സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുൾ മാർക്ക് അടിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുക എന്നുള്ള രൂപത്തിലൊക്കെ ഇങ്ങനെ തള്ളി മറിക്കേണ്ടി സോ അതിപ്പോൾ ലാബിലെ കാര്യം മാത്രമല്ല നിങ്ങളെ കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ മാത്സ് ആണെങ്കിൽ മാത്സിലൊക്കെ ഇൻറ്റഗ്രേഷനും ഡിഫറൻഷ്യേഷനും അയ്യോ അമ്മയെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മളെന്ത് ചെയ്യുക ഒരു ചാർട്ട് കൊണ്ട് വാങ്ങുക മൊത്തം കൊണ്ട് എഴുതിയേക്കുക ായിട്ട് കൊണ്ടുപോകാൻ നല്ല കേട്ടോ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഇടിക്കുമ്പോക്സ് എന്താ ഒരു എനർജി അല്ലെ അതേപോലെ കെമിസ്ട്രൽ ഇക്വേഷൻസ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണവരെ പഠിക്കൂലേ അപ്പൊ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ജോലി കിട്ടാനുകൾ എന്ത് ചെയ്യണം പഠിക്കുന്നുണ്ട് പി എസ് സി കിട്ടുന്നുണ്ടെന്ന് വെങ്കിൽ സോ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ പോകണമെന്നില്ല തിരിച്ചു വരാം നമ്മുടെ ആ ഒരു സോൾട്ട് അനാലിസിസിന്റെ ഡീറ്റെയിൽഡ് പ്രൊസീജർ ഫോർ സാൾട്ട് അനാലിസിസ് സാൾട്ട് അനാലിസിസിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ആണ് ഓക്കെ ആദ്യമായിട്ട് അനാലിസിസ് ഓഫ് ആനിമേ സോ ഞാൻ ഇൻപിറ്റീവ് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലൈൻ ചെയ്ത് കാണിച്ചിരുന്നായിരിക്കും സോ സ്റ്റേ ട്യൂണ്ട് അതൊന്നും പറയുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ കാർബണേറ്റിന്റെ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിറ്റി ഓഫ് ദി സാൾട്ട് കുറച്ച് സാൾട്ട് എടുക്കുക ഡെസ്റ്റ് യൂബിൽ ഡയലൂട്ട് എച്ച് സി അതിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ കിട്ടേണ്ടത് ബ്രിസ്ക് ഓഫ് കിട്ടുന്നുണ്ടെങ്കിൽ സോ നമുക്കവിടെ ഒരു കാർബൺ ഡയോക്സൈഡിന്റെ ബബിൾസ് അല്ലെങ്കിൽ ബ്രിസ്ക് എവർസോം ചെയ്യുന്നുണ്ട് യൂജ്യ ടേംസ് ലൈം വാട്ടർ മിൽക്ക് ലൈം വാട്ടർ ഗ്യാസൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലൈം വാട്ടറിന്റെ കളർ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും അത് മിൽക്കി ആയിട്ടുണ്ടാകും അതിന്റെ കാരണം ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ആദ്യ നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷനാണ് കെമിസ്ട്രി കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് സോ ഇയാളുടെ കെമിസ്ട്രി ഇങ്ങനെയാണ് ദറ്റ് ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സിയോ ടു ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സിയോ റ്റു സി ഒ ടു ഓക്കെ ഇതാണ് അതിൻ്റെ കെമിസ്ട്രി മാത്രമല്ല കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് സിഒ റ്റു എന്താ കിട്ടുമെന്ന് അറിയോ സി എ സി ഒ ത്രീ പ്ലസ് എച്ച് ടു ഇതാണ് ആ ഒരു ലൈം വാട്ടർ ടേൺസ് മിൽക്ക് എന്ന് പറഞ്ഞത് സോ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൺഫർമേറ്ററി കൂടി പറഞ്ഞിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് സെഷൻ നമുക്ക് കാണാം സോ അതിനെ നമ്മൾ കൺഫേം ചെയ്യുക എങ്ങനെയായിരുന്നു വേരം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു വേറെ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സാറ്റ് എടുക്കുന്നു

ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു സാൾട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തു ഇനി നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന റിയേജന്റ് നമുക്കറിയാം ഡയലൂട്ട് എച്ച് സി ആണ് സോ ഞാൻ ഇവിടെ ഡയലൂട്ട് എച്ച് സി റിയേജൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ട്യൂബിന്റെ താഴ്ഭാഗത്തെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നത് ഓക്കെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ ഡെസ്സിയിൽ ആഡ് സമയത്ത് അവിടുന്ന് ഇങ്ങനെ ബ്രിസ്ക് എവർ പ്രസൻസ് ആ ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് ആ ഒരു സാൾട്ട് നല്ല രൂപത്തിൽ മോളോട്ട് ഉയർന്നു വരുന്നുണ്ട് സോ ഇങ്ങനെ വരികയാണെങ്കിൽ അതെന്തായിരിക്കും കാർബണേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും സോ ഇവിടെ എന്താണെന്ന് ഈ ഒരു ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ലൈം വാട്ടർ അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് കളർ കിട്ടും അത് നിങ്ങൾ ചെയ്യണമെന്നില്ല ഇത്രയും ചെയ്താൽ മാത്രം മതി ഓക്കെ സോ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും ക്ലിയർ അല്ലേ റെഡി സൊ നമുക്ക് കാർബണേറ്റിൻ്റെ ടെസ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടത് അസെറ്റിൻ്റെ ടെസ്റ്റുകളാണ് സോ അസറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു അസറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേറ്ററി കൂടി ഇവിടെ പറയുന്നുണ്ട് അതേപോലെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് സോ ഐഡൻറ്റിഫേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയലൂട്ട് സൾഫിരിക് ആസിഡ് ഒരു വാച്ച് ഗ്ലാസിലേക്ക് ആഡ് ചെയ്യുക ടെസ്റ്റ് ബോട്ട് നമ്മുടെ സാൾട്ട് എടുത്ത വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുക ഡയലൂട്ട് സൽഫിക് ആസിഡ് ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ കിട്ടുക സ്മെൽ ഓഫ് വിനഗർ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും നമ്മുടെ അസെറ്റിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും സോ ഇവിടുത്തെ ആ ഒരു കെമിസ്ട്രി പഠിച്ചു വെച്ചോ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ സി ഒ മൈനസ് ആണ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ കണ്ടോ സി എച്ച് ത്രീ സി ഒ എച്ച് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് ടു സി എസ് ത്രീ സി ഒ എച്ച് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് അവിടെ അസറ്റിക് ആസിഡാണ് ഫോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്

ഫെറിക് അസെറ്റേറ്റ് അസെറ്റേറ്റ് എന്താണ് ഫെറിക് ഫെറിക് അസെറ്റേറ്റിന്റെ ഫോർമേഷൻ ആണ് ആ ഒരു ബ്രൗൺ ഫെറിക് അസെറ്റേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക സോ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ ഓക്കെ അസെറ്റേറ്റിന്റെ ടെസ്റ്റ് ആണ് സോ ആദ്യം നമ്മൾ ഒരു വാച്ച് ക്ലാസ് എടുക്കുക നമ്മൾ വാച്ചിന്റെ ക്ലാസ് അല്ല വാച്ച് ക്ലാസ് സോ ഈ വാച്ച് ക്ലാസിലേക്ക് നമ്മൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തു സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോണത് ഡയലൂട്ട് സൾഫറിക്ക് ആസിഡാണ് സോ ഞാൻ ഡയലൂട്ട് സൾഫറിക്ക് ആസിഡ് കുറച്ച് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് റിയാക്ഷൻ കാണാനൊന്നും പറ്റൂല സ്മെല്ലാണ് കിട്ടേണ്ടത് വിനഗറിൻ്റെ സ്മെല്ലാണ് കിട്ടുക സോ സ്മെല് ഇതിലൂടെ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ കാരണം എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അത് പറ്റൂല ഓക്കെ സോ ഞാൻ കുറച്ച് ഡയലൂട്ട് സൾഫറിക്ക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക ഇത് റബ്ബ് റബ്ബെയ്യുക ഏകദേശം ഒരു ഒന്നര ഒരു മിനിറ്റോളം നമ്മൾ ഇത് റബ്ബ് റബ്ബ് റബ്ബു ശേഷം മാത്രം നമ്മൾ സ്മെല്ല് ചെയ്യാൻ നിന്നാൽ മതി കുറച്ച് ആസിഡ് കുറച്ചധികം ആഡ് ചെയ്താലും പ്രശ്നമില്ല എന്നാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ഒരു സ്മെല്ല് കിട്ടുള്ളൂ ഇത് അമോണിയം അസറ്റേറ്റ് പോലെയുള്ള ആ ഒരു സാൾട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഓക്കെ സോ എന്നാൽ നല്ല ചെയ്തിട്ടുണ്ട് സ്മെല്ല് നോക്കട്ടെ യെസ് ഇതിൽ നമ്മുടെ വിനഗർ സുർക്കേടെ ഒരു സ്മെല്ലുണ്ട് സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് അസറ്റേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും സോ വാച്ച് ഗ്ലാസിലെ സാൾട്ട് എടുത്ത് ഡയലോർ സാൾഫ്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ വിനഗറിൻ്റെ സ്മെൽ ഉണ്ടെങ്കിൽ അസറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഐഡന്റിഫൈ ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഈ അസെറ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് കൺഫേം ചെയ്യണം സോ കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നുണ്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ ഞാൻ ഇതിലൂടെ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ സാൾട്ട് ആഡ് ചെയ്തു സാൾട്ട് ആഡ് ചെയ്തു ശേഷം നമുക്ക് വേണമെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ ആക്കാം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കി മാറ്റുകയാണ് ഇവിടെ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യാം ഓക്കെ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ന്യൂട്രൽ ഫെറിക്ലോറിന്റെ സൊല്യൂഷനാണ് സോ ഞാൻ ന്യൂട്രൽ ഫെറിക്ലോറിന്റെ സൊല്യൂഷൻ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം യെസ് നമുക്കൊരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രസിപിറ്റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മളെ സൊല്യൂഷൻ എന്തായിരിക്കാം ആ സെറ്റിറ്റാണ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇതാണ് അസത്യത്തിന്റെ ടെസ്റ്റുകൾ സോ നമ്മൾ ഈ കാർബൺ ഐഡന്റിഫിക്കേഷനും കൺഫർമേഷനും അതേപോലെ അസ്റ്റിനും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ക്ലോറൈഡിന്റെ ഐഡന്റിഫിക്കേഷനാണ് അതേപോലെ തന്നെ കൺഫർമേഷൻ ആണ് സോ നമുക്ക് നോക്കാം ആദ്യം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് എടുത്തിട്ട് കോൺസെൻട്രേറ്റ് സൽഫ്രിക് ആസിഡ് നമുക്ക് എന്താ കിട്ടുക എഫ്യൂമിംഗ് ഗ്യാസ് ഓഫ് കോൺസെൻറ്റേ കിട്ടും ദൻ അതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഗ്ലാസ് റോഡിൽ അമോണിയ സൊല്യൂഷൻ ഡിപ്പ് ചെയ്തിട്ട് അത് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഓഫ് അമോണിയം ക്ലോറൈഡ് സോ അതിൻ്റെ ഈക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ആദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡ്യൂ ടു ദി എവല്യൂഷൻ ഓഫ് എച്ച് സി എൽ ആണ് ഓക്കെ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് എച്ച് സി എൽ ഉണ്ടാകും രണ്ടാം കേസ് ഈ കോൺസെൻട്രേറ്റ് എച്ച് സി എൽ നമ്മൾ ഡിപ്പ് ചെയ്ത എൻ എച്ച് ത്രീ ആയിട്ട് റിയാക്ട് ചെയ്യുവാൻ എന്താ കിട്ടാൻ എച്ച് ഫോർ സി എൽ എന്ന് കിട്ടും ഇതാണ് എന്ത് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എൻ എച്ച് ഫോർ സി എൽ ആണ് ഓക്കെ സോ ഡ്യൂ ടി ദി ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ആയിരിക്കും എന്ത് രണ്ടാമത്തെ ആ ഒരു കാര്യം കെമിസ്ട്രി ഫസ്റ്റ് കെമിസ്ട്രി എന്താ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എച്ച് സി എൽ ഗ്യാസ് ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാ കൺഫേം ചെയ്യുക കൺഫേം ചെയ്യുന്നു പറഞ്ഞാൽ കുറച്ച് സാൾട്ട് ടസ്റ്റ് എടുക്കുന്നു അതിലോട്ട് നമ്മൾ എന്താ ചെയ്യുന്നു നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക ദെൻ അതിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുക സിൽവർ നൈട്രേറ്റിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ കിട്ടുക വൈറ്റ് പ്രെസിഫിറ്റഡ് കിട്ടും വിച്ച് ഈസ് ചെയ്യണമെന്നൊന്നുമില്ല വൈറ്റ് പ്രെസിഡൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ക്ലോറൈഡ് ആയിരിക്കും ഇക്വേഷൻ എങ്ങനെയാണ് സോ നമുക്കിവിടെ സിൽവർ നൈട്രേറ്റ് ഉണ്ട് പ്ലസ് സി എൽ മൈനസ് ആണ് എന്താ നമുക്ക് കിട്ടുക നമുക്ക് കിട്ടുന്നത് വളരെ അസിഡിക് മീഡിയത്തിൽ കിട്ടുന്നത് എന്തായിരിക്കും അറിയോ ഇവിടെ നമുക്ക് എ ജി സി എൽ കിട്ടും എന്താ കിട്ടുക എ ജി സി എൽ പ്ലസ് എൻഒ ത്രീ മൈനസ് ആണ് സോ ഡ്യൂട്ടി ഫോർമേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് സിൽവർ ക്ലോറിന്റെ കളറാണത് വൈറ്റ് സിൽവർ ക്ലോറിൻ്റെ കളറാണത് വൈറ്റ് സോ നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് കൂടി കണ്ടിട്ട് അങ്ങ് ഒന്ന് പോവാം ഓക്കെ സോ എക്സ്പെരിമെന്റ് മനസ്സിലാക്കുക അത് കാണും അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആകുക അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാബിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കും സോ നിങ്ങളൊന്ന് പോയിട്ട് വാ സോ അടുത്ത് നമ്മുടെ ക്ലോറൈഡ് ടെസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സോ നമ്മൾ ടെസ്റ്റ് പഠിക്കാണ്ട് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് സാൾട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോൺസെൻറ്റ് സൾഫിക്യാഷൻ ആഡ് ചെയ്യുക ആ സമയം തന്നെ ഒരു ഗ്ലാസിലോട്ട് നമ്മൾ അമോണിയ സൊല്യൂഷൻ ഡെപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ഈ ടെസ്റ്റ് യൂവിൽ കാണിക്കുക അപ്പോൾ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും എച്ച് സിയിൽ ഗ്യാസ് ഉണ്ടായിട്ടുള്ളതായിരിക്കും അത് ക്ലോറൈഡ് ആണ് നമുക്ക് എന്തിനു വേണ്ടി പറ്റും ആഡ് നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഞാൻ ഞാനതിലോട്ട് എന്താ ആഡ് ചെയ്യാൻ വേണ്ടി പോണത് പോകുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫരി ആഡ് ചെയ്യാൻ വേണ്ടി പോണത് സോ ഞാൻ ആഡ് നിങ്ങൾ ശ്രദ്ധിച്ചു ഗ്യാസ് ഇവിടുന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ വരുന്നുണ്ട് നല്ല രൂപത്തിൽ ഗ്യാസ് വരുന്നുണ്ട് സോ ഈ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഗ്ലാസ് റോഡ് അമോണിയ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് കാണിക്കുന്ന സംയത നല്ല വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഉണ്ടാവുന്നുണ്ട് സോ ഇതാണ് എന്ത് നമ്മുടെ അമോണിയന്റെ ആ ഒരു അല്ലെങ്കിൽ ക്ലോറൈഡിന്റെ ടെസ്റ്റ് അമോണിയ ടെസ്റ്റ് അല്ല ക്ലോറിന്റെ ടെസ്റ്റ് ക്ലിയർ അല്ലേ ഇതാണ് നമ്മുടെ ക്ലോറൈഡിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് സോ ഇവിടെ ഉണ്ടായ ഗ്യാസ് ഏതായിരിക്കും എച്ച് സി എൽ ഗ്യാസ് ആയിരിക്കും കേട്ടോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഇനി നമ്മൾ ക്ലോറൈഡിന്റെ കൺഫർമേഷൻ ആണ് പറഞ്ഞത് സോ നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുക്കുക ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുക ഇലക്ട്രി ഓഫ് ദി സാൾട്ട് എന്ന് പറഞ്ഞല്ലേ സോ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ് ഡൈല്യൂട്ടി നൈട്രിക് ആസിഡ് സൊല്യൂഷൻ സോ ഞാനിതിലോട്ട് നൈട്രിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ് ഡയറൂ നൈട്രിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു ഓക്കെ ഇത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക ഇത് ഡിസോൾവ് ചെയ്യാം മാക്സിമം നമ്മൾ ഇതിൽ ഡിസോൾവ് ചെയ്യുന്നു ഇനി ഞാൻ ഇതിലോട്ട് എന്താഡ് ചെയ്യേണ്ടത് സിൽവർ നൈട്രറ്റിൻ്റെ സൊല്യൂഷൻ ആണ് അല്ലേ സോ ഞാനിത് സിൽവർ നൈട്രറ്റിൻ്റെ സൊല്യൂഷനോട് വിളിച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്യാം സോ നമ്മൾ സിൽവർ നൈട്രറ്റിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് പ്രസിപ്റ്റേറ്റ് കിട്ടുമോ നോക്കാം കേട്ടോ ശ്രദ്ധിച്ചോ ഞാൻ ആഡ് ചെയ്യാണേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വൈറ്റ് പ്രസിഡ് കിട്ടിയിട്ടുണ്ട് സോ ഇതെന്താണെന്ന് മനസ്സിലാക്കാം ക്ലോറൈഡ് ക്ലോറൈഡാണ് നമുക്ക് കൺഫേം ചെയ്യും ഇനി നമ്മൾ ഇതിലോട്ട് അമോണിയ ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇത് ഡിസോൾവ് ആവണമെന്നാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എഴുതി വെച്ചാൽ മതി സോ ഇത്രയും കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്ലോറൈഡാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് എക്സ്പെരിമെന്റ് സോ ഞാൻ ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം അമോണിയ സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അതൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം സൊല്യൂഷൻ ആഡ് എന്തായി ദാ ഇത് ഡിസോൾവ് ചെയ്തു ആ വൈറ്റ് കളർ പോയി സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ക്ലോറൈഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ക്ലിയർ അല്ലേ സോ നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക ഓക്കെ നമ്മൾ ക്ലോറൈഡിന്റെ ടെസ്റ്റുകൾ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കി ഇനി നമുക്ക് നൈട്രേറ്റ് ആണ് നൈട്രേറ്റ് രണ്ട് ടെസ്റ്റുകൾ പേരുണ്ട് ഒന്ന് പേപ്പർ ബോൾ ടെസ്റ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ദെൻ ടെസ്റ്റ് ആണ് അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ പേപ്പർ ബോൾ ടെസ്റ്റ് നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡ് ആസിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്ക ഗ്യൂ റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണ് സൽഫുരി കാസ്റ്റിൻ്റെ റെസ്പെക്ട് സൾഫ്യൂരിക് സൽഫ്രിഖാസ്റ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ സൾഫ്യൂരിക് കാസ്റ്റിന് കയറി അങ്ങോട്ട് മേയും ഓക്കെ നമ്മൾ ഉയരെ എന്നുള്ള ഫിലമിൽ പാർവതിന്റെ ഈ ഒരു സൈഡ് പോയിട്ടുണ്ട് അല്ലേ ആസിഫലിങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെ തന്നെ എന്ത് സൽഫിരി ആസിഡ് മൊത്തം അങ്ങോട്ട് പോയി എന്ത് പോലെ നമ്മുടെ കയ്യിലൊക്കെ കഴിഞ്ഞാൽ ഒരു രസൂട്ട് ആവില്ല പിന്നെ അമ്മയെ അച്ഛ പിന്നെ എല്ലാവരും വിളിക്കേണ്ടി വരും വെറുതെ ഇത് നിൽക്കണോ വേണ്ട അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഗ്ലാസ് വേസ് ഗ്ലാസ് വേസ് ഒന്നും പൊട്ടിക്കരുത് നമ്മൾ തീയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് മീൻസ് കളിക്കാം മീൻസ് ഫ്ലെയിം ഡസ്റ്റും മാസ് ഒക്കെ നമ്മൾ എന്താ ഹീറ്റാക്കലൊക്കെ എന്താണ് ഈ തീയൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് എന്നിട്ട് അവിടെ നോക്കിയിട്ട് ആടി എന്നിട്ടോ എന്ന് ചോദിച്ചിട്ട് കളിക്കരുത് ആടാ എന്നിട്ട് നമുക്ക് പബ്ജി കളിക്കേണ്ടത് അതൊന്നും അല്ല ലാബിൽ കയറുക പിന്നെ പബ്ജിയും ഇല്ല ആരും ഇല്ല ഓക്കെ നിങ്ങളും എക്സ്പെരിമെൻ്റും മാത്രമേ ഉള്ളൂ സോ ശ്രദ്ധിച്ച് ചെയ്യാം നമുക്ക് നാട്ടുവർത്താനങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം ഇല്ലെങ്കിലോ പണി പാളും എന്താണ് പണി പാളും ധനനഷ്ടം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയിട്ട് പെട്ടെന്ന് പോയിട്ട് അടിഭാഗം പിടിച്ച് എങ്ങനെ ഉണ്ടാവും കൈ കൊള്ളൂലേ അതൊക്കെ സംഭവിക്കുന്നതാണ് ഓക്കെ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കി അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്ത് വാഷ് ചെയ്യരുത് കാരണം പൊട്ടിപ്പോകും സോ നമ്മുടെ ധനനഷ്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സാർ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഞാനിവിടെ ഈ വീഡിയോ ക്ലാസ്സിൽ ഇരുന്നിട്ട് പറഞ്ഞു അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും സോ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി പക്ഷെ എന്ത് ചെയ്യാം ഒന്ന് ബഹുമാനിക്കാം ഓക്കെ ക്ലിയർ എന്ന് ഈ ചേച്ചി ടെസ്റ്റ് ചൂവിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞാൽ എണീച്ച് നിൽക്കുന്നു വേണ്ട മനസ്സിലാവുമോ അപ്പോൾ വളരെ ആ ഒരു രൂപത്തിൽ എന്താ കൈകാര്യം ചെയ്യാൻ പറ്റാണെങ്കിൽ ഗ്ലൗസ് ഇടാം അതേപോലെ നമ്മൾ ഗൂഗിൾസ് ഇടാം അതായത് മാസ്ക് യൂസ് ചെയ്യാം നമ്മൾ ഹെയർ മറക്കാൻ വേണ്ടി ആ ഒരു ക്യാപ്പ് യൂസ് ചെയ്യാം ഒക്കെ നിങ്ങളെ സെക്യൂരിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ അത്ര കോൺസെൻട്രേഷൻ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ വോളിമെറ്ററി യൂസ് ചെയ്യില്ല ഇവിടെ കോൺസെൻറ്റേഷൻ അൽഫരിക് ആസിനും അതേപോലെ എച്ച് ഒക്കെ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി സോ നമ്മുടെ ആ ഒരു ടെസ്റ്റ് നൈറ്റിന്റെ ടെസ്റ്റ് ആണ് പേപ്പർ ബോൾ ടെസ്റ്റ് ആണ് ആദ്യം കുറച്ച് സാറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഡസ്റ്റ് റൂമിൽ എടുക്കുക അതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫിരി ഗ്യാസിൽ ആഡ് ചെയ്യുക ഓക്കെ എന്നിട്ടതിനം എന്ത് ചെയ്യുക ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഒരു പേപ്പർ ബോൾ ആഡ് ചെയ്യുക പേപ്പർ ബോൾ ഇട്ട് ഹീറ്റ് ചെയ്ത ഉടനെ പേപ്പർ ബോൾ ആഡ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാ കൂടുതൽ ഹീറ്റ് ചെയ്യരുത് ആ ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് നമുക്ക് അവിടെ ഫോം ചെയ്യുമ്പോൾ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടാ ഗ്യാസ് നമ്മൾ പുറത്തോട്ട് കളയാ അനുവദിക്കരുത് കാരണം അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്നോ ഗ്യാസ് ആണ് നൈട്രജൻ ഓക്സൈഡിന്റെ ഗ്യാസ് ആണ് സോ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എന്നോ ഗ്യാസ് എന്നാണ് അതിന്റെ കെമിസ്ട്രി വരാ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എന്നോ ഗ്യാസ് ആണ് ഓക്കെ സോ അത് വളരെ ഒരു എന്താ പറയുക ഡേർട്ടി സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ ചെയ്യുക ഒരു പേപ്പർ എടുത്തിട്ട് ആ ഒരു ടെസ്റ്റ് ഡസ്റ്റ്യൂബിന്റെ വായ്പാ അടച്ചു വെക്കുക കാരണം നമ്മൾ ടെസ്റ്റ് ട്യൂബ് അപ്പം തന്നെ പോയി വാശിച്ചാൽ പൊട്ടിപ്പോൾ ചൂടാക്കിയതാണല്ലോ സോ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക ആ ഗ്യാസ് ഒരിക്കലും ലാബിലേക്ക് അടുത്തി വിടരുത് ഇതേപോലെ നമ്മൾ ക്ലോറിൻ ടെസ്റ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൾഫറി ഗാസിഡ് ആഡ് ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ ഫ്യൂംസ് വരും സോ ആ ഫ്യൂംസ് ഒരിക്കലും നിങ്ങൾ പുറത്തോട്ട് വിടാൻ സമ്മതിക്കരുത് സോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കാം മൊത്തം എച്ച് എൽ ഫ്യൂംസ് ആയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി നല്ല തലവേദന കാര്യങ്ങൾ കൊണ്ടുപോകും വൈകുന്നേരം വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ സോ നമുക്ക് എന്ത് മനസ്സിലായി നൈറ്റ്രൻ്റെ ആ ഒരു കൺഫർമേറ്റഡ് ടെസ്റ്റാണ് നമുക്ക് ചെയ്യാനുള്ളത് സോ ബ്രൗൺ റീൻ ടെസ്റ്റാണ് വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യുക വീണ്ടും സൾഫറിക്യാസിഡ് വരുന്നുണ്ട് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ആടുന്നത് ഫ്രഷ്ലി പ്രിപ്പയേഡ് ഫെറസ് സൾഫേറ്റ് ഒരു പെയിൽ ഗ്രീൻ കളർ ആണ് സോ അത് നമ്മളായിട്ട് നല്ലോണം ഡിസോൾവ് ചെയ്യുന്നു എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് അനങ്ങാതെ ടെസ്റ്റ് ട്യൂബിന്റെ വാളിൽ കൂടെ ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു കോൺസെൻട്രേറ്റ് ആസിഡ് ആഡ് ചെയ്യുന്നു ഒരിക്കലും ഇഴകരുത് സോ അവിടെ ഒരു ബ്രൗൺ റിംഗ് ഫോം ഫോം ചെയ്യും എവിടെ സൾഫരിക് ആസിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫെറ സൾഫേറ്റ് ആ ഒരു ഡിസോൾവ് ചെയ്ത ആ ഒരു സൊല്യൂഷന്റെയും ലിക്വിഡ് ജംഗ്ഷനിൽ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അത് നമ്മുടെ ആരാണെന്ന് പറയാൻ പറ്റും നൈട്രിക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും ഓക്കെ സോ ഇവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട് ആ കോംപ്ലക്സിന്റെ കോംപ്ലെക്സിന്റെ ഫോർമലിങ്ങനാണ് എഫ് എച്ച് ടുഒംസ് എൻ മൈനസ് സോറി ടു പ്ലസ് അല്ലേ ടു പ്ലസ് സോ ഈ ഒരു കോംപ്ലക്സിന്റെ ആ ഒരു ഫോർമേഷൻ കൊണ്ടാണ് അവിടെ ആ ഒരു ബ്രൗണ്ടറിങ് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഓഫ് ദിസ് കോംപ്ലക്സ് ഓക്കെ ദെൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൾഫേറ്റിനെ ചെയ്യണം അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വാങ്ങുക ഓക്കെ നമ്മൾ ആ ഒരു എക്സ്പ്ലൈൻസേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അനലൈസ് ചെയ്യാം സോ നിങ്ങൾ ഒന്ന് പോയിട്ട് പോവാം സോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈട്രേറ്റിന്റെ ടെസ്റ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് സോ അതിന്റെ പേരാണ് പേപ്പർ ബോൾ ടെസ്റ്റ് അല്ലെ സോ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഡ്രസ് റൂമിലേക്ക് കുറച്ച് എന്ത് ചെയ്യാം സാൾട്ട് എടുക്കുക അല്ലേ സോൾട്ട് എന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം കോൺസെൻട്രേറ്റഡ് സൾഫിരിക് ആസിഡ് ആഡ് ചെയ്യുക അല്ലെ കോൺസെൻട്രേറ്റഡ് സൾഫറിക് ആസിഡ് ആഡ് ചെയ്തു അപ്പോൾ ഈ സൾഫിൻ ഗ്യാസിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ കയ്യിലൊന്നാക്കരുത് ഡ്രോപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാം ഇപ്പം നമ്മൾ ഒരു പേപ്പർ ബോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ പേപ്പർ ബോൾ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ ഗ്യാസ് റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ട് നോക്കട്ടെ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ആണ് നമുക്ക് എന്തുവേണ്ടി പറ്റും അടിഞ്ഞു ഫിയാൻ വേണ്ടി പറ്റും സൊ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം ഓക്കെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുവാണ് സോ ഇത് ഹീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഹീറ്റ് ചെയ്ത് ഏകദേശം ഹീറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ പേപ്പർ ബോൾ ഇട്ടിട്ട് ഒന്നുകൂടി ഹീറ്റ് ചെയ്യാം ഓക്കെ മാക്സിമം ഡിസോൾവ് ആവുന്നുണ്ട് ഓക്കെ ഞാനിതിലോട്ട് പേപ്പർ ബോൾ ഇടുന്നുണ്ട് ശ്രദ്ധിച്ച് കാണോ ഓക്കെ പേപ്പർ ബോട്ടിനെ നിങ്ങൾ അവിടെ ഒരു റെഡ്ഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് ഈവാപ്ലേറ്റ് ചെയ്യുന്നുണ്ട് സോ ഈ ഗ്യാസ് നിങ്ങൾ ഒരിക്കലും ശ്വസിക്കരുത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആണ് നൈട്രജൻ ഓക്സിഡൻ്റെ ഗ്യാസ് ആണ് സോ ഇതാണ് നമ്മുടെ നൈട്രജൻ്റെ ആ ഒരു പേപ്പർ ബോൾ ടെസ്റ്റ് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ നൈട്രേറ്റിൻ്റെ കൺഫർമേറ്റർ ആണ് ദാറ്റ് ഈസ് ബ്രൗണിങ് ആണ് സോ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് കുറിച്ച് സാൾട്ട് ആഡ് ചെയ്യുക സാൾട്ടിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക എന്നിട്ട് ടെസ്റ്റ് ഡസ്റ്റ്ബിൻ്റെ വാൾസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം സൾഫിയർ ഗ്യാസ് ആഡ് ചെയ്യണം സോ ആദ്യം നമ്മൾ സാൾട്ട് ആഡ്ദിന് എന്ത് ചെയ്യാം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ദാ ഇതാണ് ഫെറസ് സൾഫേറ്റ് ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ഒരു ഗ്രീൻ കളർ ഒരു പെയിൽ ഗ്രീൻ കളർ ആണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഉപയോഗിക്കാത്തത് കാരണം അത് ഇത് ഫെറസ് സൾഫേറ്റ് ആണ് അതൊരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളർ ആണെങ്കിൽ അത് ഫെറിക് സൾഫേറ്റ് ആയിരിക്കും സോ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഓക്കെ സോ ഇത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ നമ്മൾ എന്ത് ചെയ്യാം ആവശ്യത്തിന് മാത്രം എടുക്കുക അപ്പം തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക പെട്ടെന്ന് ഇത് കേടായി പോകും സോ ഒരു വാച്ച് ഒരു സ്പാച്ചിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് ദാ ഇതാണ് ഈ ഒരു കളർ ഉണ്ടാവുമായിരിക്കും ഈസ് ദി കളർ സോ ഞാൻ ഇതാ ഫെറക്സൾഫേറ്റിന്റെ ആ ഒരു സാൾട്ട് ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുന്നു ഓക്കെ കുറച്ച് കോൺസെൻട്രേഷൻ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ഈ ഒരു നമുക്ക് ഇനി ആവശ്യമില്ല കുറച്ചു കാലത്തേക്ക് ഇനി ആവശ്യമില്ല സോ നമ്മൾ എന്താ അടച്ചു വെക്കുക ഇത് പെട്ടെന്ന് പോകും ഓക്കെ ഓക്സിജൻ പ്രസൻസിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യുക നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്തിട്ട് സൊല്യൂഷൻ ആക്കിയിട്ട് നമ്മളിവിടെ വയ്ക്കുക ഓക്കെ നമ്മൾ വേറൊരു ട്യൂബ് എടുത്തിട്ട് അതിലൂടെ നമ്മളെ സാൾട്ട് ആഡ് ചെയ്യുക കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുക യെസ് കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഈ സൊല്യൂഷൻ ഫെറസൾഫത്തിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് നല്ല രൂപത്തിൽ ഡിസോൾവ് ചെയ്യുക ഷെയ്ക്ക് ചെയ്തിട്ട് നല്ല രൂപത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മൾ സൾഫറിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് സൾഫിരിക്ക് ആസിഡ് ഈ ടെസ്റ്റ് പിന്നെ ഈ ഷെയ്ക്ക് ചെയ്യരുത് നല്ല ഇളകാതെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ വാൾസിലൂടെ നമ്മൾ ആഡ് ചെയ്യുക അപ്പൊ നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ താഴ്ഭാഗത്തേക്കാണ് നോക്കേണ്ടത് സോ നമ്മുടെ ആ ലിക്വിഡ് ജംഗ്ഷനിൽ ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും അത് നൈട്രേറ്റ് ആണ് നമുക്ക് എന്ത് വേണ്ടി പറ്റും കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സോ ദിസ് ഈസ് ദി ടെസ്റ്റ് കൺഫേർമേറ്റഡ് ടെസ്റ്റ് ഫോർ നൈട്രേറ്റ് ക്ലിയർ അല്ലേ ഓക്കെ സോ ഇതാണ് നമ്മുടെ നൈട്രജൻ ടെസ്റ്റ് അടുത്തതായിട്ട് നമ്മുടെ സൾഫേറ്റ് ആണ് ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് കിട്ടാ വൈറ്റ് എച്ച് സോ ഇവിടുത്തെ ക്ലോറൈഡ് പ്ലസ് സൾഫേറ്റ് സൾഫേറ്റ് പ്ലസ് ടു സി എൽ മൈനസ് ഓക്കെ അപ്പൊ അവിടെ വേരിയും സൾഫേറ്റ് ഉണ്ടാവുന്ന വൈറ്റ് പ്രസിഫിലേറ്റ് കിട്ടുക വേരിയും സൾഫേറ്റ് എച്ച് സി ലൈറ്റ് റിയാക്ട് ചെയ്യൂല സോ ഇതിന്റെ കൺഫർമേറ്റർ എന്താ ചെയ്യുക നമ്മൾ ആ ഒരു അസഡിക് ആസിഡ് ആഡ് ചെയ്യുക ഇവിടെയൊക്കെ നമ്മൾ എടുത്ത ആ ഒരു സാൾഡിലേക്ക് അസഡിക് ആസിഡ് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക ലെഡ് അസറ്റേറ്റ് നമുക്ക് എന്താ കിട്ടുക ആ ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടും എന്താ കിട്ടുക വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടും സോ ഈ വൈറ്റ് പ്രസിഫേറ്റിന്റെ കാരണക്കാർ എന്താണെന്ന് പറയുമ്പോ നമ്മുടെ ലെഡ് എസ്റ്റഡിയില്ലേ സോ ആ ലെഡസ്റ്റേറ്റും ആ ഒരു സൾഫേറ്റും കൂടി കൂടി ചേർന്നിട്ട് നമുക്കിവിടെ പി ബി ടു പ്ലസ് ഉണ്ടോ അതേപോലെ തന്നെ എസ് ഒ ഫോർ ടു മൈനസ് ഉണ്ടോ ഇത് രണ്ടും കൂടി കൂടി എന്താ കിട്ടുക പി ബി എസ് ഒ ഫോർ എന്ന് കിട്ടുക ലെഡ് സൾഫേറ്റിന്റെ ആ ഒരു കളറാണ് എന്ത് ചെയ്യ വൈറ്റ് ഓക്കെ സോ അങ്ങനെയാണ് വൈറ്റ് പ്രെസിഫിറ്റ് കിട്ടുക സോ നമുക്ക് എന്ത് ചെയ്യാം ലൈവായിട്ട് ആ എക്സ്പീരിമെൻറ്റ് ഒന്ന് നോക്കാം സോ നമ്മൾ ഇങ്ങനെയാണ് ആ ഒരു സൾഫേറ്റിനെ അനലൈസ് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടി നമ്മൾ ആനോൺ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ആനോൺ കിട്ടും അത് നമ്മൾ നോട്ട് ചെയ്തു വെക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷനും അതേപോലെ തന്നെ അതും അതിനനുസൃതമായിട്ടുള്ള ഓരോരോ കാറ്റോൺസിൻ്റെ ഐഡന്റിഫിക്കേഷനും അതേപോലെ കൺഫർമെഡിറ്റേഷനും ചെയ്യണം സോ നിങ്ങൾ എന്ത് ചെയ്യുക സൾഫേറ്റിന്റെ ആ ഒരു എക്സ്പെരിമെന്റിൽ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ഓക്കെ സോ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെ ആനുവൽ ആയിട്ടുള്ള സൾഫൈഡ് ടെസ്റ്റ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നുണ്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ആദ്യം സാൾട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ നമ്മൾ സാൽട്ട് ആഡ് ചെയ്തു ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേരിയം ക്ലോറിഡിന്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്തോ സൊല്യൂഷൻ ആക്കി മാറ്റാം എന്നിട്ട് പേരിലോട്ട് ആഡ് ചെയ്ത് നോക്കാം ഓക്കെ നല്ല ഓണം ഡിസോൾവ് ചെയ്തു ഒരു വൈറ്റ് കളർ ഉണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് എന്ത് ചെയ്യാം ബേരി കൂടെ ആഡ് ചെയ്ത് നോക്കാം സോ ഞാൻ ബേരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് യെസ് ആ വൈറ്റ് കളറിന്റെ ഇൻറ്റൻസിറ്റി ഒന്നുകൂടി നമുക്ക് ഇവിടെ കൂടിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സോ ഇങ്ങനെ നമ്മൾ ആ ഒരു സൾഫേറ്റ് സാൾട്ട് ആണെങ്കിൽ ബെയിൻ ക്ലോറ് ആഡ് ചെയ്യുമ്പം ഇതുപോലെ വൈറ്റ് കളർ ഉള്ള ഒരു പ്രസിപിറ്ററി ഫോം ചെയ്യും അങ്ങനെ ആണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാം സൾഫേറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യണം സൾഫേറ്റിനെ എങ്ങനെ കൺഫേം ചെയ്യാം സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വേറെ ഒരു ടെസ്റ്റ്യൂബ് എടുക്കുക ഞാൻ വേറെ ഒരു ടെസ്റ്റ്യൂബ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സാൾട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ ഞാൻ വേറെ ഡസ്റ്റ് ബിബിലേക്ക് സാൾട്ട് ആഡ് ചെയ്തു ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും സോ ഞാൻ ആദ്യം അസറ്റിക് ആസിഡിന്റെ കുറച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യട്ടെ അസറ്റിക് ആസിഡിന്റെ കുറച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു യെസ് അസറ്റിക് ആസിഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് നല്ല രൂപത്തിൽ ഒന്ന് ഡീസോൾവ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെഡ് അസറ്റിന്റെ സൊല്യൂഷൻ ആണ് യെസ് സൊല്യൂഷൻ ആയിട്ട് നല്ല രൂപത്തിൽ ഡിസോൾവ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത് വൈറ്റ് കളർ ഉള്ള ഒരു പ്രസിഡന്റ് കിട്ടി സോ ഇതെന്താ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സൾഫേറ്റ് ആണ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സൾഫേറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവുക ക്ലിയർ അല്ലേ യെസ് ഓക്കെ സോ നമ്മളിപ്പോ ആ ഒരു അഞ്ച് ആനയോൺസിൻ്റെ മൊത്തം റിയാക്ഷൻസ് ആ ഒരു പത്ത് റിയാക്ഷൻസ് അതേപോലെ ഐഡന്റിഫിക്കേഷനും കൺഫർമേറ്ററും ഒക്കെ നമ്മൾ പത്ത് റിയാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഐഡന്റിഫിക്കേഷനും അഞ്ച് കൺഫർമേറ്ററും ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അനാലിസിസ് ഓഫ് കാപ്റ്റ്യൂൺ ആണ് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു സീറോത്ത് ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫയും അതിൽ സീറോത്ത് ഗ്രൂപ്പിലുള്ള അമോണിയത്തിൻ്റെ ഐഡന്റിഫിക്കേഷനും കൺഫർമേഷനും അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ അതിലുള്ള ആ ഒരു കാറ്റുൺസിൻ്റെ ടെസ്റ്റിങ്ങിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് എന്ത് ചെയ്യാം ആ രൂപത്തിൽ തന്നെ പോവാം ഞാൻ പറഞ്ഞു എക്സ്പെരിമെൻറ്റ് കാണിച്ചാണ് ആ ഒരു

ഓക്കെ സോ അമോണിയമാണോ നമുക്ക് ചെക്ക് ചെയ്യണം എങ്ങനെ ചെക്ക് ചെയ്യുക ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യാ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബോയിൽ ചെയ്യുന്നു അപ്പൊ എന്താ കിട്ടുക സ്മെൽ ഓഫ് അമോണിയ ഓക്കെ സോ ഇവിടുത്തെ കെമിസ്ട്രി എന്താ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് അമോണിയ ഗ്യാസ് ഇവിടെ എന്താ എൻ എസ് ത്രീ ഗ്യാസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡും നമ്മുടെ അമോണിയം സാൾട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ കിട്ടുക നമുക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും അമോണിയ ഹൈഡ്രോക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം അമോണിയ ഗ്യാസും വാട്ടർ ആണ് കിട്ടുക സോ ഡ്യൂട്ടി അമോണിയ ഗ്യാസ് അടുത്താ ഏറ്റവും നമുക്ക് എന്താ കിട്ടാം റെഡി ബ്രൗൺ പ്രസിഫീഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അമോണിയ സോറി അമോണിയം കാറ്റിയോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി പറ്റും സോ നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് ചെയ്ത് കാണണ്ടേ ഓക്കെ ചെയ്യാം ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ സോ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് സീറോത്ത് ഗ്രൂപ്പിന്റെ അനാലിസിസ് ആണ് സോ ഞാൻ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ഇതിനോട് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്യുന്നു സീറോത്ത് ഗ്രൂപ്പിന്റെ റിയേജന്റ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം യെസ് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത സമയത്ത് ഇവിടെ പ്രസിപിറ്റേറ്റോ അല്ലെങ്കിൽ ഒരു കളേർഡ് സൊല്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നോ റിയാക്ഷൻ അല്ലെങ്കിൽ നോ പ്രസിപ്പിറ്റേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് സീറോത്ത് ഗ്രൂപ്പാണ് അല്ലെ സോ സീറോത്ത് ഗ്രൂപ്പിൽ അമോണിയം ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കാൻ നമുക്ക് അറിയാം അല്ലെ സോ നമുക്ക് എന്ത് ചെയ്യാം സീറോത്ത് ഗ്രൂപ്പിലെ അമോണിയം ആണോ നമുക്ക് ചെക്ക് ചെയ്യാം സോ നമ്മൾ ആദ്യം കുറച്ച് സാൾട്ട് എടുക്കാം സാൾട്ട് ലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആണ് ഓക്കെ സോ ഞാൻ എന്ത് ചെയ്തു കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യാം ഇതിലൂടെ ഞാൻ എന്ത് ചെയ്യാം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയൻ്റെ സ്മെൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും അമോണിയ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും സോ ഞാൻ ഇതിലോട്ട് സോഡിയ ഡയോക്സൈഡ് എടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യാം ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം റെഡിയല്ലേ യെസ് ഓക്കെ സോ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്മെല്ല്യാണ് വേണ്ടത് അപ്പോൾ സ്മെല് നിങ്ങൾക്ക് കിട്ടൂല എനിക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നായിരം രൂപ അടുത്ത് മണക്കെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വേവ് ചെയ്ത് നോക്കാം യെസ് നമുക്ക് അമോണിയൻ്റെ ആ ഒരു പഞ്ചന് സ്മെല്ലിങ് വരുന്നുണ്ട് ഓ എന്തോ പോലെ ഓക്കെ സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമോണിയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഓക്കെ സോ നമ്മുടെ അമോണിയത്തിൻ്റെ കൺഫർമേറ്റീവ് ടെസ്റ്റ് വളരെ സിമ്പിളാണ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് സാൾട്ട് ആഡ് ചെയ്യട്ടോ സാൾട്ടിന് വീഴാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വയ്യ തോന്നുന്നുണ്ട് സാൾട്ട് എന്തെന്നായി കളിക്കുന്നത് ഓക്കെ ഇനി ഇതിലോട്ട് ഞാൻ എന്താ ചെയ്യുന്നു കുറച്ച് വെള്ളം ആഡ് ചെയ്യാം സാൾട്ട് വെള്ളം നല്ല കുടിക്കുന്നുണ്ടാ ഓക്കെ നല്ലോണം ഷെയ്ക്ക് ചെയ്യാം ഒരു മടി വേണ്ട അതിനുശേഷം നമ്മൾ നെസ്ലേ ശ്രീ ഏജൻറ് കാണുന്നുണ്ടോ നെസ്ലേ ശ്രീ നിങ്ങൾ ആ ഉണ്ടാവും ജസ്റ്റ് എടുത്ത് ഉറ്റിച്ചാൽ മതി കേട്ടോ നെസ്ലേ ശ്രീ ഏജൻ്റ് ഞാനിതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങൾ കണ്ടോ എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക് എന്നാൽ തുറന്നിട്ട് കുറക്കാത്തൊരു സാധനം സോ യാർ ദി ലോഡ് നെസ്ലെസ്ലേസ് റെജൻ ആഡ് ആയാണ നിങ്ങൾ നോക്കിക്കോ വാവ ഫന്റാസ്റ്റിക് സോ നമുക്ക് ഇതുപോലെ ഒരു ബ്രൗൺ പ്രസിപിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ് അമോണിയ ആണ് നട വരാൻ വേണ്ടി പറ്റും സോ സാൾട്ട് സൊല്യൂഷൻലോട് നമ്മൾ നെസ്ലെസ്ലേസ് റെജൻ ആഡ് ചെയ്താൽ നമുക്ക് ബ്രൗൺ പ്രസിപിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അമോണിയ ആണ് നമുക്ക് അതിൻ വേണ്ടി പറ്റും കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സോ നമ്മൾ ഇങ്ങനെയാണ് അമോണിയത്തെ അമോണിയ മൈഓണിനെ കൺഫേം ചെയ്യാൻ ക്ലിയർ അല്ലേ എസ് ഓക്കേ ഇനി നമുക്ക് സീറോ ഗ്രൂപ്പ് നിങ്ങൾ കിട്ടിയിട്ടില്ല സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റിയേജൻ ആഡ് ചെയ്യണം അല്ലെ സോ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റിയേജൻ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ടെസ്റ്റ് ഗ്രൂപ്പിൽ കുറച്ച് സാൾട്ട് എടുക്കുക അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡയലുഡസിൽ ആഡ് ചെയ്യുക ഡയലുഡസിൽ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപറ്റി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരാണ്ടായിരിക്കും നമ്മുടെ ലെഡ് ആണ് ഉണ്ടായിരിക്കാം അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ലെഡ് ആയിരിക്കും ആയിരിക്കുക സോ ലഡിന്റെ ഐഡന്റിഫിക്കേഷനും ലെഡിന്റെ കൺഫർമേറ്ററിയും എങ്ങനെ ലെഡിന്റെ ഐഡന്റിഫിക്കേഷൻ എന്താ നമ്മുടെ ആദ്യം ലെറ്റിൽ പൊട്ടാസ്യം സൊല്യൂഷൻ ആഡ് ചെയ്യും ഓക്കെ സോ അവിടെ നമുക്ക് എന്താ കിട്ടുക ഒരു ഗോൾഡൻ യെല്ലോ പ്രസിബിറിയഡ് കിട്ടും ആ ഗോൾഡൻ യെല്ലോ പ്രസിഫിരിയഡ് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ് ലെഡ് ടു പ്ലസും അതേപോലെ പൊട്ടാഷ്യം ഐരോഡും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും പി ബി ഐ റ്റു പ്ലസ് ടു കെ പ്ലസ് സോ ഇയാളുടെ കളറാണെന്ത് ഗോൾഡൻ യെല്ലോ സോ ഡ്യൂ ടി ദി ഫോർമേഷൻ ഓഫ് ലെഡ് അയോഡൈഡ് ലെഡ് അയോഡൈഡ് അവിടെ നോട്ട് ചെയ്ത് നോക്കുക അതിന്റെ കെമിസ്ട്രി ഇനി നമുക്ക് കൺഫർമഡി ടെസ്റ്റ് ഉണ്ട് എന്താ കൺഫർമറ്റി ടെസ്റ്റ് നമ്മൾ അസഡിക് ആസിഡ് ആഡ് ചെയ്യുന്നു ആ ഒരു സാൾട്ട് എടുത്ത ഡസ്റ്റുബിലോട്ട് ദെൻ പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്നു സോ നമുക്ക് വീണ്ടും അവിടെ എന്താ കിട്ടുക യെല്ലോ പ്രിസിബിഡ് കിട്ടും ഇവിടെ നമുക്ക് എന്താ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ലെഡ് ട്യൂ പ്ലസും അതേപോലെ തന്നെ പൊട്ടാഷ്യം ക്രോമേറ്റിലെ ക്രോമേറ്റും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ആ ഒരു ലെഡ് ക്രോമേറ്റ് ആണ് കിട്ടുന്നത് ലെഡ് ക്രോമേറ്റ് സോ സോഡ് ഫോർമേഷൻ ഓഫ് ലെഡ് ക്രോമേറ്റ് ലെഡ് ക്രോമേറ്റിന്റെ ഫോർമേഷൻ ആണ് ലെഡ് ക്രോമേറ്റിന്റെ ഫോർമേഷൻ ആണ് സോ ഈക്വേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പി ബി ടു പ്ലസ് പ്ലസ് പി ബി സി ആർ ഒന്ന് നമ്മുടെ ഒരു ലെഡിന്റെ ആ ഒരു

ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിലൂടെ ഞാൻ ഡയലൂട്ട് എച്ച് സിയിലെ സൊല്യൂഷൻ ആയിട്ടാണ് സോ ഡയലൂട്ട് എച്ച് ആഡ് സൊല്യൂഷനായിട്ടുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്തായിരിക്കൂടാ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും ഞാൻ ആഡ് ചെയ്തു നമുക്കൊന്ന് ശെയ്ക്ക് ചെയ്ത് നോക്കാം ചെറിയൊരു വൈറ്റ് ഉണ്ട് അല്ലേ സോ ഞാൻ ചെയ്യിക്കുന്ന സമയത്ത് നമുക്കിവിടെ ആ അടിപൊളിയായിട്ട് വൈറ്റ് പ്രസിഫിറ്റേറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സോ ഇത് എന്തായിരിക്കും ഇടാ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആ ഒരു ലെഡ് ആയിരിക്കാം അല്ലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു ഇനി നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം ലെഡിന്റെ ടെസ്റ്റുകൾ ചെയ്യണം സോ നമ്മൾ ആദ്യമായിട്ട് ലെഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോണേ സോ വീണ്ടും ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കാം ടെസ്റ്റ് ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തതിനു ശേഷം സാൾട്ട് ഞാൻ ആഡ് ചെയ്തു ഓക്കെ സാൾട്ട് എടുത്തതിനു ശേഷം സാൾട്ട് സൊല്യൂഷൻ ആക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പൊട്ടാഷ്യം അയഡൈഡിന്റെ കെ ഐ പൊട്ടാഷ്യം അയോഡേഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കളർ ഉള്ള ഒരു പ്രെസിറ്റേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് എന്തായിരിക്കും നമ്മുടെ ലെഡ് ആണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും സോ ഞാൻ നല്ല രൂപത്തിൽ കേട്ടോ നമുക്ക് ഇവിടെ യെല്ലോ കളറുള്ള ഒരു സൊല്യൂഷൻ നല്ലോണം ഷെയ്ക്ക് നല്ല അടിപൊളിയാഴ്ച യെല്ലോ കളറുള്ള സൊല്യൂഷൻ കിട്ടും കേട്ടോ ഇതാ യെല്ലോ കളർ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് സോ ഇതെന്താണ് നമുക്ക് ലെഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ഗ്രൂപ്പിലെ ലെഡ് ആണ് നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ലെഡ് ആണെന്ന് കൺഫേം ചെയ്യണം സോ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു ഡസ്റ്റ് എടുത്തിട്ട് സാൾട്ട് എടുക്കണം അല്ലെ ഓക്കെ ഞാൻ വീണ്ടും ഒരു ഡസ്റ്റ് എടുത്തു അതിലോട്ട് ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നു സാൾട്ട് ആഡ് ചെയ്യുന്നു യെസ് സാൾട്ട് ആഡ് ചെയ്തു ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അസറ്റിക് ആസിഡും അതേപോലെ തന്നെ പൊട്ടാഷ്യം ക്രോമേറ്റും ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ കിട്ടുക യെല്ലോ കളറാണ് കിട്ടുക സോ നമുക്ക് നോക്കാം അസറ്റിക് ആസിഡ് ഞാൻ ആഡ് ചെയ്യണം കേട്ടോ ഞാൻ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു പൊട്ടാഷ്യം ക്രോമേറ്റിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടേണ്ടത് യെല്ലോ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ലെഡ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കൺഫേം ചെയ്യാൻ പറ്റും വാട്ടിപൊളി അല്ലെ വേറെ ലെവൽ ആയിട്ടുണ്ട് അല്ലെ അടിപൊളിയായിട്ട് നമുക്കിവിടെ യെല്ലോ അല്ലെങ്കിൽ ആ യെല്ലോ സൊല്യൂഷൻ നമ്മുടെ ലഡ് ആണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും സോ നമ്മൾ ഇങ്ങനെയാണ് ലഡിന്റെ ടെസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ഗ്രൂപ്പിലെ ലെഡിന്റെ ടെസ്റ്റ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരാറില്ല അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിനെ കുറിച്ച് ബോധനേണ്ട ആവശ്യമില്ല സെക്കൻഡ് ഗ്രൂപ്പിന് റിയേറ്റ് നമുക്ക് അറിയാം ഡയലൂട്ട് എസ്ലും സൾഫ് എച്ച് എസ് ഗ്യാസും ആയിരുന്നു സൊ ബ്ലാക്ക് പ്രസിഫിയർ കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആണ് നമുക്ക് തരാറില്ല സോ നമ്മൾ അതിനെക്കുറിച്ച് ബോധനേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നേരിട്ട് തേർഡ് ഗ്രൂപ്പിലേക്ക് ഒരാളാണ് സോ നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു ടെസ്റ്റ് ട്യൂബിൽ സാൾട്ട് എടുക്കുന്നു തന്നെ അതിലോട്ട് അമോണിയം ക്ലോറോഡും അമോണിയ ഹൈഡ്രോക്സൈഡും ആയിട്ട് എനിക്ക് എന്താ കിട്ടുന്ന അറിയോ വൈറ്റ് ജലാറ്റിനെസിജ് കിട്ടുന്നുണ്ടെങ്കിൽ ആരായിരിക്കും തേർഡ് ഗ്രൂപ്പ് ആയിരിക്കും തേർഡ് ഗ്രൂപ്പിൽ നമ്മൾ ആരാധത് നമ്മുടെ സുന്ദരനായിട്ടുള്ള അലൂമിനിയാണുള്ളത് സോ നമ്മൾ അലുമിനിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാ ചെയ്യുക സോഡിയം ഹൈഡ്രോക്സിഡ് ആയിട്ട് നല്ല രൂപത്തിൽ എന്ത് ചെയ്യുന്നു ഷെയ്ക്ക് ചെയ്യുന്നു അപ്പം എന്താ കിട്ടുക വൈറ്റ് ജലാറ്റിന സ്പ്രെസിഫിജർ കിട്ടും ഓക്കെ സോ അതെങ്ങനെ നോക്കിക്കോ അവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഞാൻ പറഞ്ഞു തരുന്നത് സോ അലൂമിനിയം ത്രീ പ്ലസും അതേപോലെ തന്നെ എൻ എ ഒ എച്ചും കൂടി റിയാക്ട് ചെയ്യാണ് അല്ലേ സോ നമുക്ക് എന്താ കിട്ടുക എ എൽ ഒ എച്ച് ത്രൈസ് എന്ന് പറയുന്ന അലൂമിനിയം ഹൈഡ്രോക്സൈഡും അതേപോലെ ത്രീ എൻ എ പ്ലസും ഉണ്ടായിരിക്കും സോ ബാലൻസ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക സോ ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എ എൽ ഒ എച്ച് ത്രൈസ് അതായിരിക്കും എന്ത് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് സോ നമ്മളാ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് സാൾട്ട് എടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് സോഡർ ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ജലാറ്റിനെസിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഹൈഡ്രോക്സൈഡ് ഹൈഡോക്സൈഡ് ജലാറ്റിനെഫിക്കറ്റ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് സെഷനിൽ കാണിച്ചു തരാം ദൻ കൺഫർമേഷൻ എന്തായിരിക്കും ആസ്റ്റസ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് ടെസ്റ്റ് ട്യൂബിൽ സാൾട്ട് എടുക്കുന്നു നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു അതിനോട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക നിങ്ങൾ പറയാം എന്താ ചെയ്യുക കൊബാർഡിനൈട്രേറ്റ് വെരി ഗുഡ് കൊബാർഡ് നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു നമ്മള് നല്ല രൂപത്തിൽ ഹീറ്റ് ചെയ്യുന്നു ഫിൽറ്റർ പേപ്പർ അതിൽ സോക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ എന്തെങ്കിലും ഫ്ലെയിമിൽ കാണിക്കുന്നു നമുക്ക് എന്താ കിട്ടുക ബ്ലൂ ആഷ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആ ബ്ലൂ ആസിഡ് എന്തായിരിക്കും അലൂമിനിയായിരിക്കും സോ ഈ റിയാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ സോ നിങ്ങൾ ശ്രദ്ധയോട് കൂടി തര റിയാക്ഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്യാം ഓക്കെ സോ നിങ്ങൾക്ക് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് സീറോ ഗ്രൂപ്പ് ചെയ്തു സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യാറില്ല കാരണം സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരാറില്ല സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ ആഡ് ചെയ്ത ഡയലുഡ് എച്ച് സിയിൽ അതിന്റെ കൂടെ എക്സ്ട്രൂസ് ഗ്യാസ് പാസ് ചെയ്യാം അത് ഹിപ്പ് അപ്പാട്രസ് വഴി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എച്ച് ടൂ നമ്മുടെ സോഡിയം സൾഫൈഡ് എന്ന് പറയുന്ന ഒരു സാൾട്ട് ആഡ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സോഡിയം സൾഫൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എസ് ടു സി ഗ്യാസ് കിട്ടും സോ അങ്ങനെ നമുക്ക് ഒരു ബ്ലാക്ക് ബ്രസ്ഫീർ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത് നമ്മുടെ ആ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് തേർഡ് ഗ്രൂപ്പിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് ചെയ്യാൻ വേണ്ടി പോണത് സോ അതിനെ ആദ്യമായിട്ട് കുറച്ച് സാൾട്ട് ഇതിലോട്ട് എടുക്കുകയാണ് ഓക്കെ സോ കുറച്ച് സാൾട്ട് എടുക്കുന്നു സാൾട്ട് എടുത്തതിന് ശേഷം ഇതിലെ ഗ്രൂപ്പ് റിയേജന്റ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ഓക്കെ ഇനി അങ്ങോട്ട് എല്ലാത്തിനും അമോണിയം ക്ലോറൈഡ് ഉണ്ടായിരിക്കും അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ട് നല്ല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഷെയ്ക്ക് ചെയ്യുക കുറച്ച് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യുക ഓക്കെ ഇനി കുറച്ചുകൂടെ ആഡ് ചെയ്യാം കൂടെ യെസ് നമ്മൾ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്തു ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആണ് അപ്പൊ തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു വൈറ്റ് ജലാറ്റിനസ് പ്രസിപിറ്റേറ്റ് കിട്ടുന്നതായിരിക്കും യെസ് നമുക്കിവിടെ വൈറ്റ് ജലാറ്റിനസ് പ്രസിപിറ്റേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടോ നമ്മൾ ഷെയ്ക്ക് ചെയ്യാതെ ഇപ്പൊ എങ്ങനെയാണത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ കാണുന്നുണ്ടല്ലോ സോ നമ്മളിത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാം

സോ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും ജലാറ്റിൻ്റെ സ്പ്രെസിഫിക്കേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കൂടാ നമ്മുടെ അലൂമിനിയാണ് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സോ നമ്മൾ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ഈ ഒരു സാൾട്ട് കുറച്ചൊരു കല്ല് പോലെയുള്ള സാൾട്ടാണ് ഞാൻ കുറച്ചൂടെ സാൾട്ട് ആഡ് നോക്കട്ടെ പൊടി പോലുള്ള നോക്കാം നമുക്ക് യെസ് നമുക്ക് ഇവിടെ ദാ ഒരു വൈറ്റ് ജലാറ്റിൻ്റെ സ്പ്രെസിഫിക്കേറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഞാൻ സോഡിയം ഡോക്സിഡ് ആഡ് ചെയ്യാം സോ നമുക്കിങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് എന്തായിരിക്കൂടാ നമുക്ക് തേർഡ് ഗ്രൂപ്പിലെ അലൂമിനിയം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും ഷെയ്ക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ അതുകൊണ്ട് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്താൽ ടെസ്റ്റ് രൂപ ഷെയ്ക്ക് നമുക്ക് ഇത് കിട്ടുള്ളൂ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ റെഡി ഇതാണ് അലൂമിനിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ഇനി നമുക്ക് അലൂമിനിയത്തിന്റെ ചെയ്യണം ദാറ്റ് ഈസ് ആഷ് ടെസ്റ്റ് ആണ് നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ ഓക്കെ സോ ആസ്റ്റസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ വീണ്ടും സാൾട്ട് ആഡ് ചെയ്യുന്നു സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യേണ്ടത് നമുക്ക് നൈട്രിക് ആസിഡും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റേഡ് നൈട്രിക് ആസിഡും അതേപോലെ തന്നെ കൊബാട്ട് നൈട്രേറ്റും ട്യൂണ നമുക്ക് രണ്ടും ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഹീറ്റ് ചെയ്യണം എന്നിട്ട് ഫിൽട്ടർ പേപ്പർ അതിൽ സോക്ക് ചെയ്യണം ഫിൽട്ടർ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം അത് കത്തിക്കണം ഓക്കെ സോ നമുക്ക് പിങ്ക് സോറി ബ്ലൂ ആസിഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം നമ്മുടെ ഈ പറയുന്ന ആ അലൂമിനിയം ആയിരിക്കും സോ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ സോ ഞാനിവിടേക്ക് കോർബാർഡോ നൈട്രേറ്റ് ആഡ് ചെയ്യുകയാണ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു കോബാഡോ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു സോ കോബാർഡോ നൈട്രേറ്റ് ആഡ് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം സോ ഫ്ളോമി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഹീറ്റ് ചെയ്യാം സോ നമ്മൾ ഇത് ഹീറ്റ് ചെയ്യുന്നുണ്ട് നല്ല രൂപത്തിൽ ഹീറ്റ് ചെയ്യുക നല്ല ഡിസോൾവ് ചെയ്യുക ചെയ്ത് ഹീറ്റ് ചെയ്യുക ഇന്നലെ ഫിൽറ്റർ പേപ്പർ സോക്ക് ചെയ്യാം കേട്ടോ ഓക്കെ സോ ഞാൻ ഹീറ്റ് ചെയ്തു ഇനി ഒരു ഫിൽട്ടർ പേപ്പർ ഞാനിതിലോട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ശ്രദ്ധിച്ചോ സോ ഫിൽറ്റർ പേപ്പർ ഞാൻ ഇതിലോട്ട് സോക്ക് ചെയ്യുന്നു യെസ് ഫിൽട്ടർ പേപ്പർ ഞാൻ സോക്ക് ചെയ്തു ഇനി ആ ഫിൽറ്റർ പേപ്പർ ഞാൻ ഇതിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ കാണിക്കുന്നു അത് ഒരു ആഷ് ആക്കി മാറ്റാൻ വേണ്ടി പോകണം സോ നമുക്കിവിടെ ബ്ലൂ കളറുള്ള ആഷ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അലൂമിനിയാണ് നമുക്ക് എന്തുവേണ്ടി പറ്റും കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇനി നമുക്ക് ഈ തേർഡ് ഗ്രൂപ്പ് ഒന്നും കിട്ടിയിട്ടില്ല സോ നമ്മൾ ഫോർത്ത് ഗ്രൂപ്പിന്റെ റിയേജൻ്റായിട്ട് നമുക്ക് നോക്കാം ഫോർത്ത് ഗ്രൂപ്പ് ആണെന്നുള്ള സോ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ടെസ്റ്റ് ട്യൂബിലെ കുറച്ച് സാൾട്ട് എടുക്കുന്നു അമോണിയം ക്ലോറൈഡ് അമോണിയം ആഡ് ചെയ്യുന്നു എച്ച് ടു എസ് ഗ്യാസ് പാസ് ചെയ്യുന്നു നമ്മളിവിടെ എച്ച് ടി എസ് ഗ്യാസ് പാസ് ചെയ്യാൻ വേണ്ടി ഹിപ്പ് ഹിപ്പാറ്റിസ് എല്ലാം യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ സോഡിയം സൾഫേഡ് എ ടൂ എസ് എന്ന് പറയുന്ന എൻ എ ടു എസ് എന്ന് പറയുന്ന സോഡിയം സൾഫേഡിന്റെ ഒരു പീസസ് ആഡ് ചെയ്യും എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ പിന്നെ കുറച്ച് എച്ച് കൂടെ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എസ് ട് സി ഗ്യാസ് കിട്ടുകയാണ് ചെയ്യാം സോ നമുക്ക് ഇവിടെ വൈറ്റ് പ്രസിഡറ്റ് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും ഫോർത്ത് ആയിരിക്കും ഫോർത്ത് ഗ്രൂപ്പിൽ ആരാളുള്ളത് സിങ്ക് ഓക്കെ സോ നമുക്ക് സിങ്കിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ നേരത്തെ അലൂമിനിയം ചെയ്ത പോലെ തന്നെയാണ് ആദ്യം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് സോഡിയം ഹൈഡ്രോക്സിൻ ആണെങ്കിൽ അവിടെ എന്താ കിട്ടുക വൈറ്റ് പ്രെസിഫിയർ കിട്ടും സോ സോഡിയം ഹൈഡ്രോക്സിഡൻ ആണെങ്കിലുമ്പോൾ വൈറ്റ് പ്രസിഫിയർ കിട്ടുന്ന എന്തായിരിക്കും സിങ്ക് ആയിരിക്കും ഇനി ഇവിടുത്തെ ആ ഒരു കെമിസ്ട്രി നിങ്ങൾ പഠിച്ചു വെച്ചോ സിങ്കിന്റെ ചാർജ് സിങ്ക് ടു പ്ലസ് ആണ് പ്ലസ് ടു എൻ എ ഒ എച്ച് ടു എൻ എച്ച് ഗ്യൂസ് സെഡ് ട്വൈസ് പ്ലസ് അതേപോലെ നമ്മുടെ സോഡിയം പ്ലസ് ടു സോഡിയം പ്ലസ് സോ ഡ്യൂ ടു ഡി ഫോർമേഷൻ ഓഫ് സിംഗ് ഹൈഡ്രോക്സൈഡ് സിങ്ക് ഹൈഡ്രോക്സൈഡ് വൈറ്റ് പ്രസിപിറ്റേറ്റ് നമ്മൾ ഇവിടെ വീണ്ടും പ്രസിബിറ്റേറ്റ് ചെയ്യാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഗ്രീൻ ആഷ് ആണ് കിട്ടുക സോ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഗ്രീൻ ആഷ് കിട്ടോ നമുക്ക് നോക്കിയാലോ കൃത്യമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ സോ നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ നമ്മൾ എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ സോ നമ്മൾ അടുത്തതായിട്ട് ഫോർത്ത് ഗ്രൂപ്പിന്റെ അനാലിസിസ് ആണ് ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് സോ നമ്മൾ ആദ്യം കുറച്ച് സാൾട്ട് എടുക്കുക ഞാൻ കുറച്ച് ഓക്കെ സാൾട്ടിലേക്ക് നമ്മൾ തേർഡ് ഗ്രൂപ്പിന്റെ അനാലിസിൽ നമ്മൾ ആഡ് ചെയ്ത അമോണിയം ക്ലോറൈഡ് പിന്നെ അമോണിയ സൊല്യൂഷൻ കൂടാതെ ഇതിന്റെ ഇതിലേക്ക് നമ്മൾ ഫോർത്ത് ഗ്രൂപ്പിലേക്ക് നമ്മൾ എച്ച് എസ് കൂടി പാസ് ചെയ്യണം ഓക്കെ സോ ഞാനിതിലേക്ക് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു നല്ല രൂപത്തിൽ ഡിസോൾവ് ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു ഓക്കെ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്യാസ് പാസ്സാണ് നമ്മൾ അതിന് നമ്മൾ ഇവിടെ സോഡിയം സൾഫൈഡിന്റെ ആ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ ആഡ് ചെയ്യുക ഓക്കെ സോ നല്ല രൂപത്തിൽ ഷെയ്ക്ക് അപ്പൊ നമുക്കൊരു വൈറ്റ് ഡേർട്ടി വൈറ്റ് പ്രെസിഫിറ്റിയർ കിട്ടും സോ നല്ല രൂപത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വൈറ്റ് കളറുള്ള ഒരു പ്രെസിഫിറ്റിയർ ഡേർട്ടി വൈറ്റ് പ്രെസിഫിറ്റിയർക്കിവിടെ കിട്ടുന്നുണ്ട് സോ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഫോർത്ത് ഗ്രൂപ്പ് ആയിരിക്കും ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഫോർത്ത് ഗ്രൂപ്പിലെ സിങ്കിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം സോ നമ്മൾ ആദ്യം കുറച്ച് സാൾട്ട് എടുക്കാം എടുക്കാൻ കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട് സാൾട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യാം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്ത് നല്ല രൂപത്തിൽ ഷേക്ക് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ കിട്ടുക വൈറ്റ് പ്രെസ് ഡേർട്ടി വൈറ്റ് പ്രസിഫിയർ കിട്ടും അല്ലെങ്കിൽ ഒരു വൈറ്റ് പ്രസിഫിയർ കിട്ടും സോ നമുക്കിവിടെ ഒരു വൈറ്റ് പ്രസിബിറ്റി ഫോം ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിങ്ക് ആണ് നമുക്ക് പറ്റും ഐഡന്റിഫൈ വേണ്ടി പറ്റും ഇനി നമുക്ക് വീണ്ടും ആസ് ടെസ്റ്റ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക അതിലൂടെ നമ്മളെ സാൾട്ട് ആഡ് ചെയ്യാം ഞാൻ സിങ്കിന്റെ സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കൊബാൾഡ് നൈട്രജന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് ഹീറ്റ് ചെയ്തിട്ട് ഒരു ഫിൽട്ടർ പേപ്പർ അതിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫ്ലെയിമില് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയിം കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ആഷ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ആയിരിക്കും ചെയ്തു നോക്കാം ഓക്കെ സോ നമ്മൾ ഹീറ്റ് ചെയ്യാണ് നല്ല രൂപത്തിൽ ഷേക്ക് ഹീറ്റ് ചെയ്യാം നല്ലോണം ശേക്ക് ഇത് ഹീറ്റ് ചെയ്യുക എന്നിട്ട് ഫിൽട്ടർ പേപ്പർ നമ്മൾ സോക്ക് ചെയ്തിട്ട് ആ ഫ്ലെയിമിൽ കാണിക്കുക മാക്സിമം നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കണത് ഓക്കെ ചൂടാക്കി ഡിസോൾവ് ആയിക്കോളും ഓക്കെ ഞാനത് ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫിൽറ്റർ പേപ്പർ ഞാൻ സോക്ക് ചെയ്യാണ് ശ്രദ്ധിക്ക ഫിൽറ്റർ പേപ്പർ കൃത്യമായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് ഫ്ലെയിമിൽ കാണിക്കാം അപ്പോൾ ഗ്രീൻ ആഷ് കിട്ടുക നമുക്ക് നോക്കാം കേട്ടോ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രീനാഷ് കിട്ടിയിട്ടുണ്ട് സോ ഇങ്ങനെ ആണെങ്കിൽ അതെന്താണ് നമ്മുടെ സിങ്ക് ആണ് നമുക്ക് എന്ത് വേണ്ടി പറ്റും കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും സോ അത് ഇതാണ് നമ്മുടെ ക്ലിയർ അല്ലേ സോ നമുക്ക് ആ ഒരു ഫോർത്ത് ഗ്രൂപ്പ് ഒന്നും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ന് കിട്ടിയിട്ടില്ലെന്ന് സോ നമ്മൾ എന്ത് ചെയ്യണം ഫിഫ്ത് ഗ്രൂപ്പിന്റെ റിയേജ് ആഡ് ചെയ്യുക ഫിഫ്ത് ഗ്രൂപ്പിൽ രണ്ട് പേരുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ രണ്ട് പേരുടെ ഒരേപോലെ തന്നെ ആണെങ്കിലും റിസൾട്ട് മാത്രം ഒന്ന് മാറി പഠിച്ചു വെച്ചാൽ മതി സോ നമ്മൾ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം കാർബണേറ്റ് ഇത് മൂന്നും ഇതേ ഓർഡറിൽ ആഡ് ചെയ്യുക സോ എനിക്ക് അവിടെ വൈറ്റ് പ്രസിബിറിയർ കിട്ടും ഇവിടെ പ്രസിബിറ കിട്ടാൻ കുറച്ചൊരു മടി ഉണ്ടാവും സോ എന്തായാലും നമ്മൾ ശ്രദ്ധയോടു കൂടി ചെയ്യുക സോ നമുക്ക് എന്താ കിട്ടുക ഒരു വൈറ്റ് പ്രസിബിരിയർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും നമ്മുടെ ഫിഫ്ത്ത് ഗ്രൂപ്പിലുള്ള ഒരു കാറ്റോൺസ് ആയിട്ടുള്ള കാൽഷ്യം ട്യൂ പ്ലസോ അല്ലെങ്കിൽ ബേജിയം ട്യൂ പ്ലസ് ആവാം അതൊക്കെ ആവാം സി എ ട്യൂ പ്ലസ് അല്ലെങ്കിൽ ബി എ ട്യൂ പ്ലസ് കാൽഷ്യം ട്യൂ പ്ലസ് അല്ലെങ്കിൽ ബേജിയം ട്യൂ പ്ലസോ കാറ്റ്യോൺസ് ആവുന്നതാണ് നമുക്ക് ഓരോന്നിന്റെ ഐഡന്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യണം ഞാൻ രണ്ടും ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഒബ്സർവേഷൻസ് അതിനോട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങളെ മനസ്സിലാക്കുക നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഓരോ ടെസ്റ്റ് ട്യൂബിൽ മീൻസ് നമുക്ക് തന്ന സാൾട്ട് എടുക്കാം ടെസ്റ്റ് ട്യൂബില് പിന്നെ ഡയലൂടെ എന്താട്യാ അസിഡിക് ആസിഡും അതേപോലെ പൊട്ടാഷ്യം ക്രോമേറ്റും അഡിയാം ഓക്കെ സോ നമുക്ക് കാൽഷ്യം ആണെങ്കിൽ യെല്ലോ പ്രഷബീര് കിട്ടും അത് ബേരിയം ക്രോമേറ്റ് ആയിരിക്കും ബി ആർ സി ി എസ് ഇ ആർ ഓഫർ വേരിയം ക്രോമേറ്റ് ഓക്കെ വേരിയം ക്രോമേറ്റ് ആയിരിക്കും ഇനി യെല്ലോ കളറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും കാൽഷ്യം ക്രോമേറ്റ് ആയിരിക്കും എന്തായിരിക്കും കാൽഷ്യം ക്രോമേറ്റ് ആയിരിക്കും സോ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് വേരിയം ക്രോമേറ്റ് വേരിയം പ്ലസ് ആണെങ്കിൽ നമുക്ക് വേരിയം ക്രോമേറ്റ് ആണ് കിട്ടുക യെല്ലോ പ്രസിപിറ്റേറ്റ് ആണ് കാൽസ്യം ക്രോമേറ്റോ ഒരു യെല്ലോ കളറേഷൻ അല്ലെങ്കിൽ യെല്ലോ സൊല്യൂഷൻ ആണ് യെല്ലോ കളേഡ് സൊല്യൂഷൻ ആണ് കെമിസ്ട്രി മനസ്സിലാക്കി വെക്കുക ഈ ക്വസ്റ്റിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക ബി എ ടു പ്ലസ് അല്ലെങ്കിൽ സി എ ടു പ്ലസ് പ്ലസ് നമുക്ക് ലെഡ് ക്രോമേറ്റ് നമ്മളാണ് അല്ലേ ലെഡ് ക്രോമേറ്റ് സോറി പൊട്ടാഷ്യം ക്രോമേറ്റ് പൊട്ടാഷ്യം ക്രോമേറ്റ് സോറി സോറി കെ ടു സി ആർ ഒ ഫോർ ജ്യൂസ് ബി എ സി ആർ ഒ ഫോർ അല്ലെങ്കിൽ സി എ സി ആർ ഒ ഫോർ പ്ലസ് അരണ്ടവ നമുക്കിവിടെ ടു കെ പ്ലസ് ഉണ്ടാവും ദിസ് ഈസ് ഈ ക്വേഷൻ ഇതെങ്കിലും ഒന്ന് കിട്ടുക വേറിയാണെങ്കിൽ വേരും ക്രോമേറ്റും പൊട്ട കാൽ ആണെങ്കിൽ കാൽഷ്യം ക്രോമേറ്റാണ് കിട്ടുക ബേരെന്ന് പറയുമ്പോൾ യെല്ലോ പ്രസാണ് കാൽഷ്യം എന്ന് പറയുമ്പോൾ ജെല്ലോ സൊല്യൂഷൻ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ടെസ്റ്റ് ഒരേപോലെ തന്നെയാണ് ദം ഇവരെ നമ്മൾ ചെയ്യുന്ന കൺഫേമഡ് ഡ്രസ്സ് എന്താ ഫ്ലെയിം ഡസ്റ്റ് വാച്ച് ഗ്ലാസിൽ കുറച്ച് ഷാറ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിലോട്ട് കുറച്ച് കോൺസെൻട്രേറ്റഡ് എക്സിൽ ആഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്ന ഗ്ലാസിലോട്ട് വെച്ചിട്ട് എന്നൊരു ഗ്ലാസിലോട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ നിങ്ങൾ തൊണ്ടിയെടുത്തിട്ട് നമ്മൾ ഫ്ലെയിമിൽ കാണിക്കും നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് സോ അവിടെ ഒരു ഗ്രാസി ഗ്രീൻ ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് ബേരിയമായിരിക്കും അവിടെ ബ്രിക്കർ ആയിട്ടാണെങ്കിൽ എന്തായിരിക്കും കാൽഷ്യം ആയിരിക്കും നമ്മളിത് മുന്നേ ഡിസ്കസ് മുന്നത്തെ വീഡിയോയിൽ െ സോ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ കാണാം നല്ല രസകരമായ സോ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സോ നമ്മൾ ഫിഫ്ത് ഗ്രൂപ്പിന്റെ ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് ടെസ്റ്റ് ആണ് സോ നമുക്ക് ഫിഫ്ത് ഗ്രൂപ്പിൽ കാൽഷ്യം ഉണ്ടാവാം പേര് ഉണ്ടാകുന്ന രണ്ടു കൂടെ എന്ത് ചെയ്യാം കമ്പയർ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ സോ ഞാൻ ആദ്യമായിട്ട് കുറച്ച് സാൾട്ട് എടുക്കുന്നു ഫിഫ്ത് ഗ്രൂപ്പിൽ ഒരു സാൾട്ട് എടുക്കുകയാണ് അത് സാൾട്ട് ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് അമോണിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനാണ് സോ അമോണിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്തു ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യാണ് അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്തു അമോണിയ ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്തു ഓക്കെ ഇത് നല്ല രൂപത്തിൽ ഷയിക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അമോണിയം ഹൈഡ്രോക് സോറി അമോണിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുക സോ അതെന്ത് ചെയ്യുന്നു അമോണിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ കൂടി ആഡ് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ ഫിഫ്ത് ഗ്രൂപ്പിന്റെ റിയേജൻസ് സോ അമോണിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്ത നമുക്ക് എന്ത് കിട്ടി ഒരു വൈറ്റ് പ്രെസിഫിഡേഡ് കിട്ടിയിട്ടുണ്ട് സോ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ അത് ഫിഫ്ത് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും സോ ഫിഫ്ത് ഗ്രൂപ്പിൽ നമുക്ക് ഉള്ളത് ആരൊക്കെയാ ഫിഫ്ത് ഗ്രൂപ്പിൽ നമുക്ക് കാൽഷ്യം അതേപോലെ തന്നെ വേരിയാണ് ഉള്ളത് അല്ലെ സോ ഇവരുടെ രണ്ട് ടെസ്റ്റുകളൊക്കെ ഏകദേശം എന്താണ് സെയിം ആണ് സോ ആദ്യമായിട്ട് നമ്മൾ ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് എന്താ അസഡിക് ആസഡും പൊട്ടാഷ്യം ക്രോമേറ്റും ആഡ് ചെയ്യുമ്പോൾ വേരിയാണ് നമുക്ക് എന്ത് കിട്ടും വേരിയത്തിന്റെ കൂടെ നമുക്ക് എന്താ കിട്ടുക ഒരു യെല്ലോ കളറുള്ള പ്രസിഫിറ്റേഡ് കിട്ടും കാൽ െല്ലോ കളർ സൊല്യൂഷനാണ് കിട്ടുക യെല്ലോ കളറേഷൻ ആണ് കിട്ടുകയും രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് കാൽഷ്യത്തിന്റെ ബേരി ആണെങ്കിലും ആപ്പിൾ ഗ്രീൻ അല്ലെങ്കിൽ ഗ്രാസി ഗ്രീൻ ആണ് ഇവരുടെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം ഓക്കെ സോ നമ്മൾ ആദ്യമായിട്ട് ബേരിയത്തിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യാം സോ ഞാൻ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നുണ്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തു എന്നിട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യാണ് ഞാൻ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു ഓക്കെ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു ശേഷം ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊട്ടാഷ്യം ക്രോമേറ്റ് സോ കണ്ടോ പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്യാണ് യെസ് ഞാനിത് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യുകയാണ് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്തപ്പോൾ എനിക്കൊരു യെല്ലോ കളർ പ്രസിപിറ്റേനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് ഇവിടെ വെക്കാം ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഞാൻ വേറൊരു ടെസ്റ്റ്യൂബ് എടുത്തിട്ട് വേറെ ടെസ്റ്റ്യൂബ് എടുത്തിട്ട് കാൽഷ്യത്തിന് ഒരു സാൾഡ് എടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ കാൽഷ്യത്തിൻ്റെ ടെസ്റ്റും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക ഓക്കെ ഇനി ഞാൻ ഇതിലൂടെ എന്താടേണ്ടത് ആദ്യം ആദ്യം ഞാൻ അടേണ്ടത് അസഡിക് ആസിഡ് സോ ഞാൻ അസെറ്റിക് ആസിഡ് ആഡ് ചെയ്യാണ് അസിഡിക് ആസിഡ് ആഡ് ചെയ്തു അസിഡിക് ആസിഡ് ആഡ് ചെയ്തതിനു ശേഷം ഞാൻ ആടിയാൻ വേണ്ടി എന്താണ് പൊട്ടാഷ്യം ക്രോമേറ്റ് പൊട്ടാസ്യം ക്രോമേറ്റ് ആടിയുമ്പോൾ എനിക്ക് എന്താ കിട്ടുക ഒരു യെല്ലോ കളറുള്ള സൊല്യൂഷൻ ആണ് കിട്ടുക സോ അങ്ങനെയാണെങ്കിൽ യെല്ലോ കളറേഷൻ ആണ് കിട്ടുക നിങ്ങൾ നോക്കണ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് പ്രസിബിറ്റഡ് ആണ് ഒന്ന് എന്താണ് സൊല്യൂഷൻ ആണ് സൊല്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കളറേഷൻ ആണെങ്കിൽ അത് കാൽഷ്യം ആയിരിക്കും ഇത് കാൽഷ്യമാണ് ഇത് എന്തായിരിക്കും ആയിരിക്കും സോ ബേയത്തിൻ്റെ കാൽഷ്യം ടെസ്റ്റ് ഒക്കെ സെയിം ആണെങ്കിലും അവർ തന്നെ റിസൾട്ട് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും സോ ഫിഫ്ത് ഗ്രൂപ്പിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാം ഇനി നമുക്ക് ഇവരെന്ത ചെയ്യാം ആ ഒരു ഫ്ലെയിം ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്താൽ നമുക്ക് അവിടെ ആ ഒരു ഫിഫ്ത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാം ക്ലിയർ അല്ലേ റെഡി സോ നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു ചെയ്യാം സോ ഞാൻ ആദ്യം ണ്ട് വാച്ച് ഗ്ലാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോൺസെൻട്രേറ്റഡ് എസ്സിൽ ആണ് അല്ല അങ്ങനെ കാണിക്കാം സോ ഞാൻ വാച്ച് ഗ്ലാസ്സിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് എസിൽ ആഡ് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് ആഡ് എന്താ മതി പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് ആക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം കോൺസെൻട്രേറ്റിൽ ഒന്ന് മൂടി വെക്കാം അതിനുശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ കാണിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഗ്രാസി ഗ്രീൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഓക്കെ സോ നമ്മൾ നമ്മളിത് ഫ്ലെയിമിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ബ്ലൂ പോർഷനിൽ കാണിക്കുന്ന സമയത്ത് നമുക്കിവിടെ യെസ് ഒരു ഗ്രാസി ഗ്രീൻ കളർ ഞങ്ങൾ കാണുന്നുണ്ടോ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലേ കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു വേരം കിട്ടത്തുള്ളൂ സോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ചെയ്യാം കേട്ടോ ക്ലിയർ ഇതാണ് നമ്മൾ ആ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ കണ്ടു ഇനി നമ്മൾ വീണ്ടും വാച്ച് ഗ്ലാസ് എടുക്കുക കാൽഷ്യത്തിന്റെ ഫ്ലെയിം ടെസ്റ്റ് ആണ് കാൽഷ്യത്തിന്റെ സാൾട്ട് ആഡ് ചെയ്യുക ഓക്കെ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ആഡ് ചെയ്യാം വളരെ കുറച്ച് വളരെ കുറച്ച് കുളച്ചിൽ ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഒരു ഫ്ലെയിമിൽ കാണിച്ചു നോക്കാം എന്താണ് സംഭവിക്കാന്ന് കേട്ടോ ഓക്കെ സോ ഫ്ലെയിമിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഒരു കളർ ദാ ബ്രിക്ക് റെഡ് കളർ കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആ ഒരു കാൽഷ്യം എന്ന് പറയുന്ന ആ ഒരു സാൾട്ട് കാണാം ബ്രിക്ക് റെഡ് കളർ യെസ് കൃത്യമായിട്ട് കാണുന്നുണ്ടാവും ഓക്കെ സോ ഇതാണ് കാൽഷ്യം സോ നമ്മൾ ഇങ്ങനെയാണ് കാൽഷ്യം പേരും ടെസ്റ്റ് ചെയ്യുക സോ ഇത്രയാണ് നമ്മുടെ ഫിഫ്ത് ഗ്രൂപ്പിലെ റിയജ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ സോ താങ്ക് യു ഓക്കെ പിന്നെ നമുക്ക് ഒരു ഫിഫ്ത് ഗ്രൂപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സിക്സ് ഗ്രൂപ്പിന്റെ റിയേജന്റുകൾ ആഡ് ചെയ്തിട്ട് എത്തിട്ട് അവർ സിക്സ് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യണം സോ അവിടുത്തെ റിയേജന്റ് സോ അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഡൈസോഡിയം ഹൈഡ്രോജൻ ഫോസ്ഫേറ്റ് ആഡ് നമുക്ക് എന്താ കിട്ടുക വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രെസിഡ് കിട്ടും ഓക്കെ സോ വൈറ്റ് ക്രിസ്റ്റിലും പ്രശ്നീൽ കിട്ടിക്കാൻ എന്ത് മനസ്സിലാക്കാൻ പറ്റും സിക്സ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും സിക്സ് ഗ്രൂപ്പിൽ ആരാണ് ഉള്ളത് മഗ്നീഷ്യമാണുള്ളത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു മഗ്നീഷ്യത്തിന്റെ ടെസ്റ്റുകൾ ചെയ്യാൻ സോ ഐഡന്റിഫിക്കേഷൻ എന്താ നമ്മൾ നമ്മളിതിലോട്ട് മഗ്നസോൺ റിയജൻ്റയും എന്താ മഗ്നസോൺ റിയജൻറ്റ് ഒരു ടൈപ്പ് റിയജൻ ആണ് അല്ലേ അവിടെ നമ്മുടെ ലാബിൽ ഉണ്ടായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു എക്സ്ട്രെയിൻ സെഷനിൽ കാൻസർ ചെയ്യുന്നതായിരിക്കും ഒരു വയലോല്യൂഷനാണ് സോ ആ ഒരു മഗ്നീഷ്യത്തിലോട്ട് ആ സല്യൂഷൻ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക ലൈക്ക് ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മഗ്നീഷനാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു സോ അങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ ഇനി അതിന്റെ കൺഫർമേറ്റർ ആഷ് ആക്കി മാറ്റുന്നു ഫിൽട്ടർ പേപ്പർ നമ്മൾ മാറ്റുന്നു ആഷ് ആക്കി മാറ്റുന്നു എന്താ ആഷിന്റെ കളർ പിങ്ക് ആഷ് അല്ലേ യെസ് പിങ്ക് ആഷ് നമുക്ക് ബ്ലൂ ഉണ്ടായിരുന്നു ഗ്രീൻ ഉണ്ടായിരുന്നു എന്തായി പിങ്ക് ഇട്ട് ബ്ലൂ ആണെങ്കിൽ അലുമിനിയം ഗ്രീൻ ആണെങ്കിൽ സിങ്ക് അതേപോലെ പിങ്ക് ആണെങ്കിൽ നമ്മുടെ മഗ്നീഷ്യം പഠിച്ചു നോക്കോ സോ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെരിമെന്റ് കൃത്യമായിട്ടൊന്ന് ചെയ്ത് മനസ്സിലാക്കാം ഇവിടെ മാഗ്നസോ ലൈറ്റ് ബ്ലൂ കളർ കിട്ടും പിന്നെ പോലെ നമ്മുടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളറുള്ള ഉള്ള ഒരു ആഷാണ് കിട്ടാ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ സോ ദിവസം നമ്മൾ സിക്സ് ഗ്രൂപ്പിന്റെ ഒരു ടെസ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റ് ടൂബ് ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തു ഇതിന് റിയേജൻസ് അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഡൈസോഡിയം സോഡിയം ഫോസ്ഫേറ്റ് ഇത് മൂന്ന് ആഡ് ചെയ്യാം ഓക്കെ സോ ഞാൻ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു ദൻ അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു ഓക്കെ ഇനി അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഡൈസോഡിയം ഹൈഡ്രോജൻ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു ജസ്റ്റ് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യാം സോ നമുക്കൊരു വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രെസിഫിറ്റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് താഴെ കുറച്ച് ക്രിസ്റ്റൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സോ ഈ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രെസിപ്പിറ്റേറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത്

മാഗ്നസോൺ റിയേജൻ്റ് ആണ് മാഗ്നസോൺ റിയേജൻ ആടെ നമുക്ക് പക്ക നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രസീഡിയർ കിട്ടും സോ മാഗ്നസോൺ റിയേജൻ ഞാൻ ആഡ് ചെയ്യുന്നു ആദ്യം ഒരു വയലറ്റ് ആണെങ്കിലും നമ്മൾ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂ കളറായിട്ട് മാറും നമുക്ക് നോക്കാം ബ്ലൂ കളർ ആവോ ഇല്ലേ എന്നുള്ളത് ഓക്കെ സോ ഞാൻ നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ബ്ലൂ കളറായിട്ട് മാറും നല്ലോണം ഷെയ്ക്ക് ചെയ്ത് മതി സോ ആ ഒരു വയലറ്റ് കളർ മാറിയിട്ട് ഇതുപോലെ ഒരു ബ്ലൂ ആയിട്ട് മാറും ഇനിയും ഷെയ്ക്ക് ചെയ്താലും കളർ മാറിക്കൊണ്ടിരിക്കും സോ ഇങ്ങനെ ഒരു ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ നമുക്കത് മഗ്നീഷ്യമാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ലൈക്ക് ബ്ലൂ എന്നാണ് ഇതിൽ പറയുന്നുണ്ടാവുക കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ ആ ഒരു മഗ്നീഷ്യത്തിന്റെ പ്രസിപിറ്റേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമ്മൾ മഗ്നീഷ്യത്തിന്റെ ആ ഒരു ആസ്റ്റസ്റ്റാൾ അടുത്ത് ചെയ്യാനുള്ളത് വീണ്ടും നമ്മൾ കുറച്ച് എന്ത് ചെയ്യുക സാൾട്ട് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സാൾട്ട് എടുത്തു സാൾട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയേജന്റ് ആയിട്ടുള്ള ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു ബബിൾസ് വരുന്നു നോക്കേണ്ടത് കാർബണേറ്റ് സാൾട്ട് ആയിട്ടാണ് ആയിട്ടാണോ ഓക്കെ നമ്മൾ നല്ല രൂപത്തിൽ ഷേക്ക് ചെയ്യുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ഹീറ്റ് ചെയ്തിട്ട് അത് ഫ്ലെയിം ആക്കി അത് നമ്മളെ ഫ്ലെയിമിൽ കാണിച്ച് ആക്കി മാറ്റണം ഫിൽറ്റർ പേപ്പർ അല്ലെ സോ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് ബോയിൽ ചെയ്യണവരൊന്ന് വെയിറ്റ് ചെയ്യാം യെസ് ബോയിൽ ആയിട്ടുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫിൽട്ടർ പേപ്പർ എടുത്തിട്ടതിലോട് സോക്ക് ചെയ്യുന്നുണ്ട് ഫിൽട്ടർ പേപ്പർ സോക്ക് ചെയ്തു നല്ല രൂപത്തിൽ സോക്ക് ചെയ്യുക പിന്നെ ഈ ഫ്ലെയിമിൽ തന്നെ കാണിക്കുക നമുക്കൊരു പിങ്ക് ആഷ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കൂടാ നമ്മുടെ ആണ് നമുക്ക് എന്ത് ചെയ്യാം കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ സോ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റാം സോ നമുക്കിവിടെ ഒരു പിങ്ക് കളറുള്ള ചെറിയ രൂപത്തിൽ ആഷ് കിട്ടിയിട്ടുണ്ട് സോ ഇങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും മഗ്നീഷ് ആയിരിക്കും മഗ്നീഷ് ആണെങ്കിൽ ആസ്റ്റസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഒരു മാഗ്നസ്റ്റോൺ റീസിൻ്റെ ആടെയുമ്പോൾ കൃത്യമായിട്ട് മഗ്നീഷാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും സോ നമുക്കിവിടെ മഗ്നീഷത്തിന്റെ ആസ്റ്റസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും മഗ്നസ്റ്റോൺ റീസിന്റെ ആടെയ്മ നമുക്ക് പക്കാ ബ്ലൂ കളർ കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ അത് കൺഫേം ചെയ്യാം കേട്ടോ സോ ഇത്രയാണ് നമ്മുടെ ആ ചാറ്റ് അനാലിസിസ് കൃത്യമായിട്ട് ചെയ്യാം പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഓക്കെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ പറയാം ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് സോ നമ്മൾ ആനോണേയും കാറ്റോണേയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു സോ നിങ്ങൾ കൃത്യമായിട്ട് സാൾട്ട് കിട്ടി കഴിഞ്ഞാൽ ആദ്യ ഫ്ലെയിം ടെസ്റ്റും മാസ്റ്റ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ കാറ്റോൺസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ ആ ഒരു ആനയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ കൺഫേം ചെയ്യുക നമ്മൾ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നിട്ട് ഓരോ ഗ്രൂപ്പിലുള്ള റിയേറ്ററിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും ചെയ്യുന്നു ഇത്രയും മാത്രം ചെയ്താൽ മതി ഇത് നമ്മൾ ഏതിൻ്റെ രൂപം വരെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ബോക്സ് നിങ്ങൾ നിറയട്ടെ ഓക്കെ സോ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ആ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ അപ്പ് ചെയ്യാണ് സോ നിങ്ങൾക്ക് നാൽപ്പതിൽ നാൽപ്പത് മാർക്ക് കിട്ടത്തിന് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ തൊട്ടുമുഴത്ത വീഡിയോസിലുള്ള ആ ഒരു അഞ്ച് ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം സോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് സോ ഹാവ് എ നൈസ് ഡേ താങ്ക് യു